എന്താ കഥയിലേക്ക് സ്വാഗതം. കേരളത്തിലെ 20 മണ്ഡലങ്ങളെയും പരിചയപ്പെടുത്തുന്ന എന്താ കഥയിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ്. പാലക്കാട് മേഖലയിൽ ദീർഘകാലം പ്രവർത്തിച്ച രണ്ട് പത്രപ്രവർത്തകരാണ് എനിക്കൊപ്പമുള്ളത്, ജിജോയും ചന്ദ്രമോഹനും. പാലക്കാട് വലിയ നേതാക്കളെ വിജയിപ്പിച്ച് അയച്ച സ്ഥലമാണ്. എ കെ ജി നായനാര്, ഇ കെ നായനാര് ബൈ ആൻഡ് ലാർജ് എൽ ഡി എഫിന് ഇടതുപക്ഷത്തിനൊപ്പം നിന്ന ഒരു മണ്ഡലമാണ് ദീർഘകാലം. ഇടയ്ക്ക് 3 തവണ VS വിജയരാഘവൻ ജയിച്ചു, അതിനു മുമ്പ് സുന്നാ സാഹിബ് ജയിച്ചു, പിന്നെ തുടർച്ചയായിട്ട് 96, 98, 99, 2004 NL കൃഷ്ണദാസ് ജയിക്കുന്നു, 2009, 2014 എം ബി രാജേഷ് ജയിക്കുന്നു, 2019 മാത്രമാണ് ഒരു സമീപകാലത്തെ കേരളത്തിൽ പറ്റിയ വലിയൊരു അബദ്ധം. അത് പാലക്കാട്, അതായത് 19 സീറ്റുകളിലും UDF ജയിച്ച ഘട്ടത്തിൽ പാലക്കാട് UDF-നൊപ്പം. ശരിയുണ്ട്. പക്ഷെ മറ്റ് മണ്ഡലങ്ങളിൽ UDF നേടിയ വോട്ടിനോളം ഭൂരിപക്ഷം ഇവിടെ ഇല്ല എന്നാണ് കുറഞ്ഞ ഭൂരിപക്ഷം. രക്ഷപ്പെട്ട സ്വാഭാവികമായിട്ടും അതൊരു LDF കേന്ദ്രമായിട്ട് തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ചും LDF തന്നെ ജയസാധ്യതയുള്ള ഒരു സ്ഥലമാണെന്ന് നമുക്ക് വേണമെങ്കിൽ നിസ്സംശയം പറയാവുന്ന ഒരു സ്ഥലമാണ്. മാത്രമല്ല AY വിജയരാഘവൻ പോലുള്ള CPIM ഏറ്റവും മുതിർന്ന നേതാക്കളുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിച്ച ആളാണ്. പാലക്കാട് തന്നെ 89 ജയിച്ച ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും AY വിജയരാഘവൻ അവിടെയുള്ള ഒരു ജനകീയമായ ബന്ധങ്ങളും എല്ലാം കൂടി ചേരുമ്പോൾ എളുപ്പത്തിൽ, വളരെ നിസ്സംശയം നമുക്ക് പറയാവുന്നതാണ്, ശ്രീകണ്ഠനെ ഈ പ്രാവശ്യം പരാജയപ്പെടുത്താൻ വിജയരാഘവന് സാധിക്കും എന്നുള്ളത് തന്നെയാണ്. എന്തൊക്കെയാണ് അതിൽ ജിജോക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്? അതായത് ഇപ്പൊ MP എന്നുള്ള രൂപത്തിൽ 5 വർഷം മുഴുനീളെ പ്രവർത്തിച്ച ഒരാളാണ് ശ്രീകണ്ഠൻ. ശ്രീകണ്ഠന്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഇതാക്കുമെങ്കിൽ കെ സുധാകരനോടൊക്കെ മത്സരിക്കുന്ന പെർഫോമൻസ് ആണ് ശ്രീകണ്ഠൻ നടത്തിയിട്ടുള്ളത്. അതായത് അതിന് തൊട്ടു മുമ്പിൽ MP രാജേഷ് എത്ര ഫണ്ട് ചെലവഴിച്ചു, എത്ര മണ്ഡലത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നില്ല. ശ്രീകണ്ഠൻ്റെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ് ബെമൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം അവിടെ ഇങ്ങനെ നാശോന്മുഖമായിട്ട് കിടക്കുന്നത്, ചരമഗീതം ആലപിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീകണ്ഠൻ ഒരിക്കൽ പോലും ബെമലിനെ പേര് അവിടെ ഉയർത്തിയിട്ടില്ല പാർലമെൻറ്റിൽ. പാലക്കാട് വാഗ്ദാനം ചെയ്തായിരുന്നു കോച്ച് ഫാക്ടറി, പാലക്കാടിന്ന് അത് നാട് കടത്തിയിട്ട് എത്രയോ കാലമായി. പാലക്കാട് ITIന്റെ വളരെ പരിതാപകരമായ അവസ്ഥ, പാലക്കാട് IIT വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥ, ITI മറ്റേ യൂണിറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ പാലക്കാട് വ്യാവസായികമായിട്ട് സംസ്ഥാന സർക്കാർ ഇടപെട്ട് വ്യവസായ ഇടനാഴി കൊണ്ടുവരുന്ന ഒരു സ്ഥലമാണ് പാലക്കാട്. ബാംഗ്ലൂർ കോയമ്പത്തൂർ വ്യവസായ ഇടനാഴിന്റെ ഭാഗമായിട്ടുള്ള കൊച്ചിയിൽ നിന്ന് തുടങ്ങുന്നത് അത് പാലക്കാട്. അതിലൊന്നും MP എന്നുള്ള രൂപത്തിൽ കേന്ദ്രത്തിൽ ഇടപെടാനോ യാതൊരു ഇതും ചെയ്തിട്ടില്ല. പിന്നെ പൊതു മണ്ഡലത്തിലും VK ശ്രീകണ്ഠൻ ഇല്ല എന്നുള്ളതാണ്, പാർലമെന്റിലും ഇല്ല, പാലക്കാടും കാണില്ല എന്നുള്ളതാണ് കോൺഗ്രസ്സുകാർ തന്നെ ശ്രീകണ്ഠനെ കുറിച്ച് പറയുന്ന ഒരു ആക്ഷേപം. അതേസമയം വിജയരാഘവന്റെ ഒരു പരിചയ സമ്പത്ത്, വിജയരാഘവൻ MP ആയിരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ഇടപെടലൊക്കെ പാലക്കാടുകാർക്ക് അറിയാവുന്നതാണ്. ചന്ദ്രമോഹൻ, ഈ പാലക്കാടിന്റെ ഒരു ഘടന ഉണ്ടല്ലോ, അതായത് കർഷകത്തൊഴിലാളികളുടെ ഒരു സ്ഥലം, പിന്നെ അതിപ്പം നമ്മളിപ്പോൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട്, മലമ്പുഴ, ഈ മണ്ഡലങ്ങളിൽ LDF നല്ല വിജയം നേടിയിട്ടുണ്ട് 2021. മണ്ണാർക്കാടും പാലക്കാടും മാത്രമാണ് UDF. മണ്ണാർക്കാട് ശംസുദ്ദീനും പലപ്പോഴും, പാലക്കാട് മണ്ഡലമാണ് LDF 3rd സ്ഥലമാണ്, ഷാഫി പറമ്പിലാണ് ഇപ്പോൾ വടകര സ്ഥാനാർത്ഥി. അവിടുത്തെ ഒരു ഡെമോഗ്രാഫിക് പാറ്റേൺ, അവിടുത്തെ ഒരു പിന്നെ അവിടുത്തെ ഒരു ജനങ്ങളുടെ ഒരു ഒരു സ്വഭാവം, ഒരു തൊഴിലാളികൾ കൂടുതൽ, അവിടെ അവിടെ കർഷകരും കർഷക തൊഴിലാളികൾക്ക് ആധിപത്യമുള്ള ഒരു മണ്ഡലമാണ്. പ്രത്യേകിച്ച് വിജയരാഘവൻ ആണെങ്കിൽ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെ പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാലമായിട്ട് മുമ്പ് രാജ്യസഭാ അംഗമായിരിക്കെ പാർലമെന്റിൽ ഒരുപാട് ഫൈറ്റ് ചെയ്തതാണ്. അതുപോലെ തന്നെ പൊതുമണ്ഡലങ്ങളിലും ഈ കർഷകരുടെ ആവശ്യങ്ങൾക്ക്, അതുപോലെ തന്നെ LDF സർക്കാർ നടപ്പാക്കിയ നയങ്ങൾ അവിടെ ഗുണം ചെയ്യും. കാരണം നെല്ലിന് 29 രൂപയുടെ എടുത്തു, കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതിനെ കാട്ടി 8 രൂപ അധിക വില നൽകി നമ്മൾ നെല്ല് സംഭരിക്കുന്നു. പൈസയും കൃത്യമായി കൊടുത്തിട്ടുണ്ട് ബാങ്കിൽ നിന്നതായിട്ട്. കേന്ദ്രത്തിന്റെ 750 കോടി രൂപ ഇപ്പോഴും കുടിശ്ശികയാണ് ഈ വർഷത്തെ കൊടുക്കാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ വിജയരാഘവന് അനുകൂലമായ നല്ലൊരു സാധ്യത അവിടെ ഉണ്ട്. പ്രത്യേകിച്ച് അവിടെ ഈ ന്യൂനപക്ഷ വോട്ടുകളും കൂടെ ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ ഈ ഒരു കേരളത്തിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, രാഹുൽ ഗാന്ധി വരുന്നു എന്നുള്ളത്. അപ്പൊ അതിൽ ന്യൂനപക്ഷ വോട്ടുകളെ കുറച്ച് അങ്ങോട്ട് പോയത് കൊണ്ടതാണ് ഒരു 10,000-15,000 വോട്ടിന് ജയിക്കാൻ പറ്റിയത്. പക്ഷെ ഇത്തവണ അതല്ല, വിജയരാഘവന് നല്ല ഭൂരിപക്ഷത്തോട് കൂടി തന്നെ ജയിക്കാൻ പറ്റും. പിന്നീട് അവിടെ BJP സാന്നിധ്യമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. കഴിഞ്ഞ BJP 2 അസംബ്ലി മണ്ഡലങ്ങളിൽ BJP 2nd സ്ഥാനത്ത്,
മണ്ണാർക്കാടും അല്ല പാലക്കാട് ആൻഡ് മലമ്പുഴ മലമ്പുഴ രണ്ടും അതുകൊണ്ട് ബി ജെ പി കുറച്ച് വോട്ട് പിടിക്കും. ബി ജെ പി അവരുടെ വോട്ട് പിടിക്കുകയാണെങ്കിൽ യു ഡി എഫിലേക്ക് മറച്ചു കൊടുക്കുന്നില്ലെങ്കിൽ നമുക്ക് എൽ ഡി എഫ് മൂന്നാമത്തെ മണ്ഡലമാണ് കേരളത്തിൽ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൽ ഡി എഫിന് ജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഇവിടെ ഉണ്ട് ഇത്തവണ. പക്ഷേ ഈ ബി ജെ പിയുടെ അവകാശവാദം ഇതല്ല, കാരണം പാലക്കാട് എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള ന്യൂനപക്ഷ സ്വാധീനമില്ല. സിറാജുന്നീസയുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മകളിലൊരു മണ്ണാണ് പാലക്കാട് എന്ന് പറയുന്നത്. മറക്കാൻ കഴിയില്ല, വെടിവെച്ച് കൊന്നതാണ് യു ഡി എഫ് ഭരണത്തിലൊരു മുസ്ലിം ബാലികേന. അതിൻ്റെയൊക്കെ ഓർമ്മകൾ പാലക്കാട്ടെ പിന്നെ ന്യൂനപക്ഷ മനസ്സിൽ നിന്ന് ഒരിക്കലും ആവശ്യമില്ല. കാരണം ഇപ്പോഴത്തെ അരക്ഷിതമായിട്ടുള്ളൊരു കാലത്ത് ഇങ്ങനെ വളരെ അസ്വസ്ഥമായിട്ടുള്ളൊരു അവസ്ഥയാണ് മുസ്ലിം ജനവിഭാഗം ഉള്ളത്. വിജയരാഘവൻ എന്ന് പറഞ്ഞാൽ ലോക്സഭയിലും രാജ്യസഭയിലും ഇതായി. പിന്നെ വിജയരാഘവൻ്റെ ഈ കാർഷിക മണ്ഡലത്തിൽ ചന്ദ്രമോഹനും പറഞ്ഞ പോലെ തന്നെ അതോടൊപ്പം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് പാർലമെന്റേറിയൻ രൂപത്തിൽ ഏറ്റവും ശക്തമായി ബാധിച്ചതായിരുന്നു. പാകിസ്ഥാൻ പൗരന്മാരെന്ന് പറഞ്ഞിട്ടുള്ള വിഷയം ഇന്ത്യൻ പാർലമെന്റിൽ ഉയർത്തിയിട്ടുള്ള മുസ്ലിം ലീഗിന്റെ മുടിചൂടാ മന്നന്മാരായിട്ടുള്ള എം പിമാരുള്ള സമയത്ത് ഏറ്റവും ബനാത്വാലില്ല സമയത്തും പാകിസ്ഥാൻ പൗരന്മാരെ വിഷയം ഉയർത്തിയ വിജയരാഘവനാണ്. അപ്പൊ വിജയരാഘവന്റെ ആ ചിത്രം എന്നൊക്കെ പറയുന്നത് പാലക്കാട്ടുകാർക്ക് അറിയാവുന്നതാണ്. വിജയരാഘവൻ നേരത്തെ അവിടെ ഉണ്ടായിരുന്നു, മലപ്പുറത്തായിരിക്കുമ്പോഴും ഇതായിട്ടുള്ള വളരെ ചിരപരിചിതനായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ വിജയരാഘവന്റെ ഒരു പ്രൊഫൈല് നമ്മൾ നോക്കുമ്പോഴേ വളരെ ഒരു ഇന്റർനാഷണൽ പ്രൊഫൈലുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് ഈ പാകിസ്ഥാൻ വിഷയത്തിലൊക്കെ ആവശ്യം ഇടപെടുന്ന സമയത്ത് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ട് ഡൽഹിയിൽ വന്നിട്ട്, അപ്പൊ അമ്മക്കെ അദ്ദേഹം ആ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള വലിയ പഠനങ്ങൾ ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം ഈ ആരൊക്കെ എവിടെയൊക്കെ ഉണ്ട്, ഇത് ശരിക്കും ഈ പൗരത്വ ബില്ല് നടപ്പാക്കുന്നതിന്റെ ഒരു ആദ്യത്തെ സംഗതിയാണ്. അതായത് അതിർത്തിയിൽ കൊണ്ടുവിടാനായിരുന്നു തീരുമാനം. എന്റെ രസം വിജയരാഘവന്റെ ഈ അന്വേഷണമാണ് ശരിക്കും പി ടി കുഞ്ഞുമോന്റെ വിജയരാഘവൻ മലപ്പുറം പോലെയുള്ള ഒരു മണ്ണിൽ നിന്ന് ജനിച്ചു വളർന്ന ഒരാൾക്കറിയാം മുസ്ലിങ്ങളെ എങ്ങനെയാണ് ഈ മണ്ണിൽ നിന്നും വേര് പറിച്ചെറിയപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു അസ്വസ്ഥത അത് നേരിട്ടറിയുന്നു. ശരിക്കും ഭീതി എന്ന് പറഞ്ഞാൽ ഭീതിയുടെ ഒരു അങ്ങേയറ്റമല്ല. കാരണം രാജസ്ഥാനിലെ മറ്റേ വെസ്റ്റേൺ ബോർഡറിൽ കൊണ്ടുപോയിട്ട് തള്ളുക അതൊക്കെ ആയിരുന്നു പ്ലാൻ. അതായത് അതിർത്തി കൊണ്ടുപോയി മരണത്തിന് വിട്ടു കൊടുക്കുന്ന തരത്തില് പാകിസ്ഥാനിലേക്ക് ഇവർക്ക് പോകാനും പറ്റില്ലല്ലോ. ഏതോ കാലത്ത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് ആ വൃദ്ധരായിട്ടുള്ള വയോധികരായിട്ടുള്ള ആ മുസ്ലിം എത്രയോ പേരെ തലശ്ശേരി, പൊന്നാനി, തിരൂര്, നിരവധി മുസ്ലിങ്ങളെ വേണ്ടിയിട്ട് പോരാടിയ ഒരു മനുഷ്യൻ കൂടി. അപ്പൊ സ്വാഭാവികമായിട്ട് അതൊക്കെ ജനങ്ങളുടെ ഒരു ഓർമ്മയിൽ അത് ഉണ്ടാവും തോന്നുന്നു. സിഎയുടെ ഒരു കാലത്ത് അതൊക്കെ അതുപോലുള്ള വിഷയങ്ങൾ സ്വാഭാവികമായിട്ടും പാലക്കാട് മണ്ഡലത്തില് പ്രതിഫലിക്കുന്നു തന്നെയാണ് എന്റെ ഒരു വിശ്വാസം. പിന്നെ ഒപ്പം ശ്രീകണ്ഠനെ പോലുള്ളൊരു എം പി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് അവിടെ എല്ലാവർക്കും അറിയാം. ശ്രീകണ്ഠൻ ഇങ്ങനെ എല്ലാ വീടുകളിലും ഓടി നടന്ന് പിന്നെ കല്യാണത്തിനും ഒക്കെ പോയി അങ്ങനെയൊക്കെയുള്ള ഉണ്ടാക്കിയൊരു ബെമ്മലിന്റെ സമരം നടന്നിട്ട് ആയിരക്കണക്കിന് ദിവസം നീണ്ടുന്ന സമരം ഇപ്പോഴും തുടരുന്ന സമരം പന്തല് ഇതുവരെ പോയിട്ടില്ല. അത് വലിയൊരു ഇതായിട്ടുള്ള അതിനെ കച്ചവടം ചെയ്യാൻ കൂട്ടുനിൽക്കുന്ന രൂപത്തിലുള്ള ഒരു നിലപാടാണ് അവിടുത്തെ എം പി എടുത്തിരിക്കുന്നത് എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഐ ടി ഐ വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞ ഇതുവരെ കേന്ദ്ര സർക്കാർ. പാലക്കാട് കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എ വി ഗോപിനാഥനെ പോലെ വളരെ ശക്തമായ ജനസ്വാധീനമുള്ള ഒരു നേതാവ് കോൺഗ്രസ് വിട്ടുപോയിരിക്കുകയാണ്. അദ്ദേഹം അവിടെ ഇല്ല, അദ്ദേഹം ഇടതുപക്ഷത്തിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊക്കെ വോട്ടിൽ പ്രതിഫലിക്കുന്നുണ്ട് തീർച്ചയായും. ഏതായാലും സ്ഥാനാർത്ഥിയുടെ ഒരു മികവ് തന്നെയാണ് പാലക്കാട് മണ്ഡലത്തിൽ. സി പി ഐമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് വിജയരാഘവൻ. ആ മണ്ഡലത്തിലുടനീളം വളരെ പണ്ടുപൊട്ട് വലിയ വ്യക്തിബന്ധങ്ങളുള്ള എ വിജയരാഘവൻ അവിടുത്തെ എല്ലാ വിഭാഗങ്ങളിലും കർഷകരായാലും കർഷക തൊഴിലാളികളായാലും ന്യൂനപക്ഷങ്ങളായാലും അവരുടെയൊക്കെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവർക്ക് വേണ്ടി നിലകൊണ്ട അവർക്ക് വേണ്ടി അടരാടിയ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് വിജയരാഘവനെ പാലക്കാട് തുണയ്ക്കും എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. എന്താ കഥ കണ്ട മുഴുവൻ പേർക്കും നന്ദി, നമസ്കാരം.